പ്രതിപക്ഷ നേതാക്കൾ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. ശശീന്ദ്രൻ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെയാണ് അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ. ഈ ക്ലിപ്പിംഗ് എന്നിട്ട് ഇത് അറിയാതെയാണ് താൻ വിളിച്ചത് എന്നിട്ടും പറയുന്നുണ്ട് ഇത് നല്ല രീതിയിൽ തീർക്കണം. അപ്പോൾ ഒരു സ്ത്രീ പീഡന പരാതിയാണ് എന്ന് പെൺകുട്ടിയുടെ പിതാവ് വ്യക്തമായി പറഞ്ഞിട്ടും അതറിയാം ആ കേസ് തന്നെ അതിനുവേണ്ടി തന്നെയാണ് വിളിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഒത്തുതീർപ്പാക്കണം എന്നൊരു മന്ത്രി പറഞ്ഞത് വ്യക്തമായ തെളിവുകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. എന്നിട്ട് ആ മന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം മുഖ്യമന്ത്രി നടത്തുന്നത് വളരെ അപമാനകരമാണ്. കേരളത്തിൽ രണ്ടാമത്തെ കാര്യം ജൂൺ 28-ന് കൊടുത്ത ഒരു പരാതി അത് ജൂലൈ 20-ാം തീയതി മാധ്യമങ്ങളിൽ ഈ വാർത്ത വരുന്നതുവരെ അത് ഫ്രീസറിൽ വെക്കുകയാണ് ഉണ്ടായത് പോലീസ് സ്റ്റേഷൻ. സംസ്ഥാനത്ത് വ്യാപകമായി സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ കുട്ടികൾ പെൺകുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കെട്ടകാലത്ത് ഇതുപോലെയുള്ള ഒരു പരാതി 22 ദിവസം ഒരു പോലീസ് സ്റ്റേഷനിൽ ഫ്രീസറിൽ വെച്ചത് എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന് മറുപടിയില്ല. മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിൽപ്പെട്ട ഒരു പോലീസ് സ്റ്റേഷനിലാണ് ഒരു പെൺകുട്ടിയുടെ പരാതി പീഡനം സംബന്ധിച്ച ഒരു കോഗ്നൈസബിൾ ഒഫൻസ് ഒരു FIR പോലും എടുക്കാതെ 22 ദിവസം പോലീസ് സ്റ്റേഷനിൽ വെച്ചത്. എന്തു സ്വാധീനത്തിൻ്റെ പുറത്താണ്? എന്തു സ്വാധീനത്തിൻ്റെ പുറത്താണ്? അപ്പൊ സ്വാധീനമുള്ളവർക്ക് സ്ത്രീ പീഡന കേസ് പോലും അട്ടിമറിക്കാൻ ഈ കേരളത്തിൽ കഴിയും. മന്ത്രിമാർ വരെ സ്ത്രീ പീഡന കേസ് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി പരാതിക്കാരെ വിളിച്ച് സമ്മർദ്ദം ചെലുത്തുന്നു. എന്നിട്ടും ആ മന്ത്രി അധികാരത്തിൽ തുടരുകയാണ്. വൻമതിലിനെ കുറിച്ചും അതുപോലെ നവോത്ഥാനത്തെക്കുറിച്ചും സ്ത്രീപക്ഷത്തെക്കുറിച്ചുമൊക്കെ CPM സംസാരിക്കുക. CPMന്റെ ക്യാമ്പയിനാണ് സ്ത്രീപക്ഷം. ഇതാണോ സ്ത്രീപക്ഷം? ഇങ്ങനെയാണോ പെൺകുട്ടികളെ സംരക്ഷിക്കുന്നത്? ഇങ്ങനെയാണോ സ്ത്രീകളെ ചേർത്ത് നിർത്തുന്നത്? ഇങ്ങനെയാണോ അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുന്നത്? ഇങ്ങനെയാണോ അവർക്ക് ധൈര്യം പകർന്നു കൊടുക്കുന്നത്? ഈ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ സംസ്ഥാനത്ത് മുഴുവൻ നടക്കുന്ന അതിക്രമങ്ങൾക്ക് മുഴുവൻ പ്രോത്സാഹനം കൊടുക്കുന്ന ലൈസൻസാണ് ഇന്ന് നിയമസഭയിൽ മന്ത്രി ശശീന്ദ്രനെ സംരക്ഷിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ മറുപടി പ്രസംഗം. യാതൊരു ജാല്യതയുമില്ലാതെ ഒരു ജാല്യതയുമില്ലാതെ വളരെ വ്യക്തമായ ഈ കേസിൽ മുഖ്യമന്ത്രി മന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടി എടുക്കുന്ന ശ്രമം കേരളത്തിന് അപമാനകരമാണ്. സ്ത്രീകൾക്കെതിരായ സ്ത്രീവിരുദ്ധ നടപടിയാണ് ഇന്ന് മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. സ്ത്രീവിരുദ്ധമായ നിലപാടാണ് മുഖ്യമന്ത്രിയും CPMഉം സ്വീകരിക്കുന്നത്. ഈ പറയുന്ന ഈ കേസുകൾ മുഴുവൻ ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി ഇനി എവിടെ സ്ത്രീ പീഡനമുണ്ടായാലും ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തില്ല, FIR എടുത്തില്ല എങ്കിൽ അവരെ എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റും? പോലീസ് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി പോലീസോ പൊതുപ്രവർത്തകരോ ആരെങ്കിലും ഇടപെട്ട് സ്ത്രീ പീഡന കേസ് സംസാരിച്ച് തീർക്കേണ്ട കേസാണോ സ്ത്രീ പീഡന കേസ്? അങ്ങനെ ശ്രമിച്ചാൽ ആ ശ്രമിക്കാനുള്ള ഒരു മാതൃക തെറ്റായ മാതൃകയാണ് മുഖ്യമന്ത്രിയുടെ ഈ നിലപാടിലൂടെ ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ വാക്കൗട്ട് നടത്തിയത്. CM പറഞ്ഞതിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തിയൊരു കാര്യം 22 ദിവസമായി FIR എടുക്കാത്ത പോലീസുകാർ എന്തുകൊണ്ടത് ചെയ്തു എന്ന് അന്വേഷിക്കാൻ പോലീസ് ചീഫിനെ ഏൽപ്പിച്ചിരിക്കുക. ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണത്. പോലീസ് ചീഫ് അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ എടുക്കാൻ താമസിച്ചതില്ല, കാരണം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അവരെ മാറ്റി വേറെ ആളവിടെ നിയമിക്കാൻ ചീഫിനെന്താ ഇത്ര സമയം? അപ്പോൾ സത്യത്തിൽ മൊത്തം പോലീസ് ഇതിലൊരു കളി കളിക്കുന്നുണ്ട്. ഇതിൽ മന്ത്രിയെ സഹായിക്കുന്നതിന് വേണ്ടി പോലീസ് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ ഇത് ചീഫിനെ ഏൽപ്പിച്ച് എന്താണ് വൈകിയത് എന്ന കാരണം നോക്കാൻ വേണ്ടി ചീഫ് അന്വേഷണം നടത്തി. സാധാരണ വൈകിയത് നോക്കാൻ ചീഫ് അന്വേഷണം നടത്താൻ വേണ്ടി അവരെ നീക്കിയിട്ട് വേറെ ആളെ വെച്ച് ആ പിന്നെ FIR പിന്നെ ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുകയല്ലേ വേണ്ടത്. മാത്രമല്ല മുഖ്യമന്ത്രി പറഞ്ഞ അനുസരിച്ച് വളരെ സാധുവായിട്ടുള്ള ഒരു മന്ത്രിയാണ്. ഇദ്ദേഹം വളരെ നിഷ്കളങ്കമായി ചെയ്തിട്ടുള്ളൊരു കാര്യമാണെന്ന്
നമ്മൾക്ക് ഈ മന്ത്രിയുടെ ശബ്ദം സുപരിചിതമല്ലേ? നമ്മൾ മുമ്പും കേട്ടിട്ടുണ്ടല്ലോ ഈ ശബ്ദം. ആ ശബ്ദത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? അദ്ദേഹം കൃത്യമായി പറയുന്നത് ഇതൊന്ന് നല്ല രീതിയിലൊന്ന് ഒത്തുതീർപ്പാക്കി തരണം എന്നാണ്. പ്രതിപക്ഷ നേതാവ് എം കെ മുനീർ അവിടെ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുന്നത് തുടരുകയാണ്. സർക്കാരിനെ വിമർശിക്കുകയാണ് അദ്ദേഹം. അവതരിപ്പിച്ച അദ്ദേഹത്തിൽ നിന്നും മറുപടി കിട്ടിയപ്പോൾ നമുക്കെല്ലാം ബോധ്യമായി. അപ്പോൾ മാധ്യമപ്രവർത്തകർ തന്നെ ആലോചിക്കുക, എന്താണ് ശശീന്ദ്രൻ പറഞ്ഞത്, എന്താണ് മുഖ്യമന്ത്രി മറുപടിയിൽ പറഞ്ഞത്, ഇത് രണ്ടും താരതമ്യം ചെയ്തിട്ട് എവിടെയാണ് തെറ്റ് എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമായ സാഹചര്യത്തിൽ ഞങ്ങൾ ഇറങ്ങി വന്നത് ഒരു വളരെ വ്യക്തമായ കാരണത്തിലാണെന്ന് നിങ്ങൾക്ക് ബോധ്യമായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുക. പി എസ് സി പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് 4 493 റാങ്ക് ലിസ്റ്റിലാണ് റദ്ദാവുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പി എസ് സി റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവർക്ക് നിയമനം ലഭിച്ചില്ല എന്ന് പറഞ്ഞ് അവർ നടത്തിയ സമരത്തെ തുടർന്നാണ് 6 നീട്ടി. എല്ലാ റാങ്ക് ലിസ്റ്റും 6 കാലാവധി നീട്ടിയില്ല. 1 മുതൽ 6 വരെയാണ് ഈ 493 റാങ്ക് ലിസ്റ്റുകൾ നീട്ടിയത്. ലാസ്റ്റ് ഗ്രേഡ്, അതുപോലെ തന്നെ LDC, LDV ഡ്രൈവർമാർ, ഫാർമസിസ്റ്റ് ഗ്രേഡ് 2, വിമൻ പോലീസ് കോൺസ്റ്റബിൾ തുടങ്ങിയ 493 തസ്തികളാണ്. ഇതിലൊന്നും പുതിയ റാങ്ക് ലിസ്റ്റുകൾ വന്നിട്ടില്ല. ഈ ലോക്ക്ഡൌൺ കാലമായിരുന്നു ഈ 6 ഒരു വിധത്തിലുള്ള നിയമന നടപടികൾ സ്വീകരിച്ചിട്ടില്ല. 10% 12% ഒക്കെയാണ് ഈ റാങ്ക് ലിസ്റ്റുകളിൽ നിയമനം നടന്നിരിക്കുന്നത്. എ കെ ശശീന്ദ്രനെതിരായുള്ള സമരം തുടരുമെന്നാണ് BD സതീശൻ പറഞ്ഞത്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട്, മുഖ്യമന്ത്രിയുടെ നിലപാട് വലിയ തെറ്റാണ് എന്നും പ്രതിപക്ഷ നേതാക്കൾ പറയുന്നു. PSC റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഉള്ള അഭിപ്രായ പ്രകടനം കൂടെ അവർ വാർത്താ സമ്മേളനത്തിൽ നടത്തുന്നുണ്ട്. വളരെ പെട്ടെന്ന് വാർത്തകളിലേക്ക് അതേ വാർത്തകളിലേക്ക് തന്നെ വരാം, വിശദാംശങ്ങളിലേക്കും വരാം ഇടവേളയ്ക്ക് ശേഷം.